സ്വന്തമേ സമർപ്പിക്കാനോ ആവുള്ളൂ. അവിടെ നിൽക്കുന്നവൻ്റെയൊക്കെ കൂലിക്ക് സമർപ്പിക്കാനോ ആവില്ല. ആകാശാത്മനെ പുഷ്പം സമർപ്പയ. വായുവാത്മനെ ധൂപം സമർപ്പയ. ഗന്ധം ചന്ദനം, ധൂപം സാമ്പ്രാണി കത്തിച്ചത് അല്ലെങ്കിൽ അഷ്ടഗന്ധം. അതെനിക്കൊന്ന് ചെറുതായി മാറിപ്പോയി. ജലം, ഗന്ധം, ചന്ദനം. ഇപ്പൊ ചന്ദനമൊന്നുമില്ല, ചന്ദനത്തിന് 1800 രൂപ വിലയാണ്. മുതലാവില്ല ഭഗവാന് സമർപ്പിച്ച. അതിന് കൂവളത്തിന്റെ വേരോ മച്ചിങ്ങയോ ഒക്കെ അരച്ചാ സമർപ്പിക്കുന്നത്. അതുപോലെ ഇരുന്നാൽ മതി, അതിന് ഗന്ധമില്ല. എന്നാൽ ഗന്ധമുള്ള എന്തെങ്കിലും ആയിരുന്നെങ്കിൽ വേണ്ടില്ല പകരം. അതുപോലും അറിയില്ല. ഇപ്പോ ജലം, ഗന്ധം, പുഷ്പം, പുഷ്പം, ധൂപം, ദീപം, രണ്ടെണ്ണം. ദീപം അഗ്നിയുടെ ബീജാക്ഷരത്തിന് ശേഷം, അത് ഓരോന്നിനും ഓരോന്നാണ്. യം, ലം, വം, രം എന്നൊക്കെ പറയും. നല്ല പോലെ സാധന ചെയ്തവനാണെങ്കിൽ രേഫം, രം ഉച്ചരിക്കുമ്പോൾ അഗ്നി ജ്വലിക്കും. അഗ്നി തന്നെ തീപ്പെട്ടിയൊന്നും വേണ്ട. അത്രയൊക്കെ തപസ്സു വേണത്. എനിക്കും നിങ്ങൾക്കും അതൊന്നും ഉണ്ടാവില്ല. പിന്നെ സൂത്രപ്പണി കാണിക്കും. അതായത് അതിന് പറ്റിയ കെമിക്കലുണ്ട്. വെള്ളത്തിലിട്ടിരിക്കുന്ന ചമതക്കമ്പുകൾക്കകത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ കത്തുന്ന ഒരല്പം കയറ്റി വെച്ചിട്ട് അത് പുറത്തേക്കെടുത്ത് മന്ത്രം ജപിച്ചകത്തേക്ക് കുക്കുമ്പോൾ തന്നെ അകത്തു. അതും തന്നെ അകത്തുന്ന സ്വാമിയുടെ ഹോമത്തിൽ പങ്കെടുക്കാൻ പ്രത്യേക ആളുകളെയൊക്കെ വിളിച്ച് വട്ടത്തിൽ നിർത്തി സ്വാമി ഹൃദയത്തോടടുക്കി പിടിച്ച് ചമത പുതുക്കെ അങ്ങ് സമർപ്പിച്ച് മന്ത്രം ജപിച്ച് നിൽക്കുമ്പോഴേക്ക് പത്രക്കാരൊക്കെ അത്ഭുതപരതന്ത്ര കൊണ്ടുപിടിച്ചെഴുതും, കാശൊക്കെ വരും. ഒരിക്കലൊരു പത്രക്കാരന് കൊടുക്കേണ്ട പോലെ കൊടുത്തില്ല, കള്ളു വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിൽ അടുത്തതിൽ സ്വാമിയുടെ തട്ടിപ്പും വരും. പ്രത്യേക എടുത്ത ഫോട്ടോ ഇതാദ്യം എടുത്തു വെച്ചത് തന്നെയാണ്. ഇത് ആഗമങ്ങളെ അറിയാത്തതുകൊണ്ടാണ്. പ്രകടനപരതയല്ല ആഗമങ്ങളുടേത്, സത്യസന്ധതയാണ് ആഗമങ്ങളുടെ ഉൾക്കം. അപ്പൊ അതുകൊണ്ട് ബീജാക്ഷരങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് എടുത്ത് മൈക്കിലൂടെ പറയേണ്ടതെന്ന് വെച്ചാണ് മറ്റതിനോട് ചേർത്ത് പറയാത്തത്. ആരെങ്കിലും അറിവുള്ളവർ കേട്ടിട്ട് കടിച്ച് തെറ്റായി പോയി എന്ന് പറയണ്ട എന്നുകൂടെ വിചാരിച്ച. അപ്പോ ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, അഞ്ച് ഭൂതങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭൂത തന്മാത്രകളൊക്കെ അവിടുത്തതായി. ആകാശത്തിന്റെ പ്രതിരൂപമായ പുഷ്പം. ഒരടുക്കിൽ പറയുകയാണെങ്കിൽ ജലത്തിന്റെ ശരീരത്തിലെ ജലത്തിന്റെ പ്രതിരൂപമായ ജലം സപ്തനാഡികളാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ജലമാണ് ശരീരത്തിൽ ഒഴുകുന്നത് എന്ന സങ്കല്പത്തിൽ സപ്തഗംഗയെ അവാഹിച്ചു വെച്ച ജലം, അതാണ് ശുദ്ധജലം. ഗംഗേ, യമുനേ, ചൈവ, ഗോദാവരി, സരസ്വതി, നർമ്മദേ, സിന്ധുഗോ,
കാവേരി ജലേസ്മിൻ സന്നിധിൻ കുരു. അടച്ചുപിടിച്ച് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് ജലത്തെ ശുദ്ധി വരുത്തി വെച്ച ജലം, അവിടെ മുതലത് ഗംഗയാണ്, ഇത് സരസ്വതിയാണ്, നർമ്മദയാണ്, ഗോദാവരിയാണ്, സിന്ധുവാണ്, കാവേരിയാണ്. അവരൊന്നിച്ച് പ്രവേശിച്ചിരിക്കുന്നു, സപ്തഗംഗയെയും ആവാഹിച്ചിരിക്കുന്നു. അതിന് സപ്തത്തിനും പേര് ഗംഗയെന്ന. സപ്തഗംഗയെ ഭഗീരഥനാൽ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ശിവശീർഷത്തിനലങ്കാരമായി ഒഴുകിയ, ശിവശീർഷത്തിൽ നിന്നൊഴുകുമ്പോഴെല്ലാം തിരിച്ച് ശിവശീർഷത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച് മൂന്ന് കാശികളിൽ തടഞ്ഞു നിന്നിട്ടുള്ള ആ ഗംഗയും ഗംഗയിൽ നിന്നുൽപ്പന്നമായിട്ടുള്ള സമസ്ത ഗംഗകളും ശിവശീർഷത്തിൽ നിന്ന് ഗംഗ ഒഴുകുമ്പോൾ ഗംഗയ്ക്ക് ശിവശീർഷം വിട്ടുപോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൾ ഉത്തരകാശിയിലും ഗുപ്തകാശിയിലും വാരാണസി കാശിയിലും വെച്ച് തെക്കോട്ടൊഴുകുന്ന പടിഞ്ഞാറോട്ടൊഴുകുന്ന ഗംഗ തിരിച്ച് വടക്ക് ശിവശീർഷത്തിലേക്ക് തിരിച്ചു പോകാൻ, തെക്കോട്ടൊഴുകുമ്പോൾ തിരിച്ച് ശിവശീർഷത്തിലേക്ക് പോകാൻ വടക്കോട്ട് തിരിഞ്ഞൊഴുകുന്നുണ്ട്. വടക്കോട്ട് തിരിഞ്ഞൊഴുകുമ്പോഴെല്ലാം ശിവൻ തൻ്റെ ആസ്ഥാനമായ കൈലാസ ശിഖരത്തിൽ നിന്ന് സമാധിസ്ഥനായി ഗംഗ തിരിച്ചുമടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നറിഞ്ഞ് ഭഗീരഥ പുണ്യത്തിന് വേണ്ടി തിരിച്ച് ഗംഗയുടെ സവിധത്തിൽ വന്ന് താൻ ഇവിടെ ഇരിക്കുമെന്ന് ആജ്ഞാപിച്ച്, ഇവിടെ തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് ആജ്ഞാപിച്ച് ഗംഗയെ മുന്നോട്ട് മുന്നോട്ടം നാണയിക്കുമ്പോൾ ഭാരതീയ സംസ്കൃതിയുടെ ചമത്കാരം ഭാവസാന്ദ്രമാകുന്നത് അവിടെയാണ്. കവിത മരിച്ചുപോയ കാലങ്ങളിൽ ശുഷ്കമായ ശാസ്ത്രത്തിൻ്റെ ഗതീയതകളിൽ മാനവബുദ്ധിയെ വളച്ചുകെട്ടിയ കാലങ്ങളിൽ ഐതിഹാസികങ്ങളായ ഈ ചിന്തകൾ ആസ്വദിക്കുവാൻ ഇന്നത്തെ സന്തതി പരമ്പരകൾക്കാകാതെ വന്നിട്ടുണ്ടാവും. മനസ്സിനെ ലളിതമയമായും കോമളമായും മനോമുകുരത്തെ ആനന്ദതുന്തിലമായും കൂട്ടിക്കൊണ്ടുപോകുവാൻ കഴിയുന്ന ഐതിഹാസികങ്ങളായ കുടിയിരിപ്പുകൾ ഇതിലെല്ലാം കാണാം. വിഷയം വിപുലമായി പോകണ്ട, നമുക്ക് തിരിച്ചു വരാം. സപ്തഗംഗയെ ആവാഹിച്ച് നിങ്ങൾക്ക് പരന്നൊഴുകാനാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. ഇന്നലെ ഞാൻ ഒട്ടും പരന്നൊഴുകാൻ സമ്മതിക്കാതെ പരമാവധി പിടിച്ച് നോക്കിയിട്ടുണ്ട്. ആ സപ്തഗംഗയെ ആവാഹിച്ച് തൻ്റെ പഞ്ചഭൂത തന്മാത്രകളും സമർപ്പിച്ചിട്ട് തൻ്റേതെന്ന് പറയാവുന്ന അമൃത നിവേദ്യത്തെ, അമൃതാത്മാവായ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നിവേദ്യ സമർപ്പണം. അത് മുദ്രയാണ്, തൻ്റെ മുദ്രയാണ്. മുദ്ര മനസ്സിലായി? ഇത് വൈദികമായിട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിന് രഹസ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൽ രഹസ്യമൊന്നുമില്ല. ഔപനിഷദികമായ പുരോടാശം എന്ന ക്രിയയുടെ രൂപമാണ് അവിടെ ഇത് സമർപ്പിക്കുന്നത്. ഒരു അപ്പത്തിൻ്റെ രൂപത്തിലാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ഈ സമർപ്പണം ഇന്ന് അപ്പത്തിൻ്റെ രൂപത്തിലാണ്. ഉണ്ണിയപ്പം എന്നൊക്കെ പറയുന്ന പ്രക്രിയ കണ്ടിട്ടുണ്ടാവും. വടക്കൻ കേരളത്തിൽ അത് കൂടാതൊരു ഒറ്റയപ്പമുണ്ട്. അത് കൂടാതെ വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ ഒരു കിണ്ണത്തപ്പവും ഉള്ളത്, വട്ടയപ്പമല്ല,
ചുട്ടെടുക്കുന്ന, ഒരു നെയ്യിൽ ചുട്ടെടുക്കുന്ന ഒറ്റയുടെ അപ്പോൾ കണ്ടിട്ടുണ്ടാവും. കലത്തിൽ കരിച്ചെടുക്കുന്ന തീവച്ച്, അതുകൊണ്ടാണ് ഞാൻ കരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞത്. വളരെ വിശേഷവിധിയായ മുദ്രയാണ്. താന്ത്രിക ആരാധനയിൽ വളരെ വിശേഷവിധിയായിട്ടുള്ള മുദ്രയുടെ രൂപമാണ്. ഇത് തന്നെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒസ്തി എന്ന് പറയുന്നത്. ദേവതയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞ് അതുതന്നെയാണ് പ്രസാദമായി നൽകുന്നത്. വേദങ്ങളിൽ സോമം സമർപ്പിക്കുന്നുണ്ട്. സോമവല്ലി പിഴിഞ്ഞ രസമാണ് സമർപ്പിക്കുന്നത്. സോമത്തെ വേദം മദ്യമായാണ്. സോമപാനം, സോമപാ, അമൃതപാ എന്നൊക്കെ പറയും. അത് കഴിച്ചു കഴിഞ്ഞ് ദേവതകളുടെയും അർച്ചികളുടെയും ഒക്കെ സ്വഭാവം കൊണ്ടാണ് അതറിയുന്നത്. ഋഗുവേദം 2:19:1, സോമം ഇന്ദ്രന് അതീവ പ്രിയങ്കരമാണ്. ഇന്ദ്രനെ സോമപാ എന്നും വിളിക്കുന്നുണ്ട്. ശതപഥ ബ്രാഹ്മണം 5:4:5:19, ആത്മസുധ ഇന്ദ്രന് നൽകിയത് പറയുന്നുണ്ട് അവിടെ. അശ്വിനി ദേവന്മാരും സരസ്വതിയും സൗത്രാമണി യജ്ഞത്തിൽ അവർക്കിത് നൽകിയതായി പറയുന്നു. ർക്കും സരസ്വതിക്കും സോമപാനം. അശ്വിനി ദേവന്മാരാണ് വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യത്തെ പ്രണേതാക്കൾ. അവര് അപാലയുടെ കാല് മാറ്റിവെച്ച് ഇരുമ്പ് കാലുകൾ ഉണ്ടാക്കിയതും സ്റ്റീൽ കാലുകൾ ഉണ്ടാക്കിയതും ഒക്കെ വേദങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. ഋഗുവേദത്തിൽ വിപുല വർണ്ണനകൾ, ശസ്ത്രക്രിയകളുടെ ഒരു പരമ്പര തന്നെ വേദവൈദികമായി പഠിക്കാൻ കഴിയും. ഇതൊന്നും വായിച്ചു നോക്കാതെ മിന്നലിനെയും ഇടിയേയും കണ്ട് ഭയന്നവർ പറഞ്ഞതാണെന്ന് പാശ്ചാത്യൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ച് നടന്നിട്ട് അവര് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിക്കാൻ ഒരു ജന്മം ചെലവഴിച്ചിട്ട് വന്ന് നിങ്ങളോട് എങ്ങനെയാണിത് പറഞ്ഞ് മനസ്സിലാക്കി തരിക? മനസ്സ് മുഴുവൻ ശങ്കാകുലമായിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ പോലും, ശ്ലോകസംഖ്യ പറയുമ്പോൾ പോലും പോയി ആ പുസ്തകം ഒന്ന് മറിച്ചു നോക്കി ശരിയാണോ ഈ സ്വാമിയാര് പറഞ്ഞതെന്നൊന്ന് നോക്കാതെ ഇതൊന്നും ഇല്ലെന്നും വേണമെങ്കിൽ പറയും. ഇറങ്ങി ചായ കുടിക്കാൻ പോകുമ്പോ ഞാൻ വന്നു പിന്നെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പറയണം നമ്മുടെ സംസ്കൃതിയുടെ അഭിമാനത്തിന്. പക്ഷെ നിങ്ങൾ വായിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് പലത് നോക്കാം. കണ്ടില്ലെങ്കിൽ എന്നെ ഒന്ന് കാണാം, ഞാൻ കാണിച്ചു തരാം. അതിന് കഴിയുന്നതുകൊണ്ടാണ് പറഞ്ഞവയാണെങ്കിൽ അതിന്റെ പ്രായോഗികതയുൾപ്പെടെ ബോധ്യപ്പെടുത്തി തരാം. അത്ര ഈടുവയ്പ്പിൽ നിന്നാണ് പറയുന്നത്. അത്രയും പാരമ്പര്യ പ്രതിഷ്ഠിതമാണ് ഈ അറിവ്. അശ്വിനി ദേവന്മാർക്കും സരസ്വതിക്കും സൗത്രാമണി യജ്ഞത്തിൽ നൽകിയതായി പറയുന്നു. സോമയാഗത്തിൽ സോമം കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും സമർപ്പിക്കുന്നുണ്ട്.
അതിരാത്ര സോമയാഗത്തിൽ വലിയ അളവിൽ സോമം രാത്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. വൈദിക ചടങ്ങിൽ സോമമുണ്ട്, അതിന് മദ്യം എന്ന് തന്നെയാ പറയുക. ക്രിസ്തീയ ആരാധനയിലും വീഞ്ഞുണ്ട്, കേട്ടിട്ടുണ്ടോന്നറിയില്ല. പെസഹായില് ഇതെന്റെ രക്തമായിരുന്നു നിങ്ങൾ കുടിക്കുവിൻ എന്ന് പറയുന്നുണ്ട് ഈശോമിശിഹ. ഒസ്തി മദ്യം വിശ്വമതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും പൂർണ്ണമായി താന്ത്രികമാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയും നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. ഭാരതത്തിൽ ഒതുങ്ങിപ്പോയ താന്ത്രികാരാധനയെ വിശ്വവിശാലമായി വികസിപ്പിച്ചെടുക്കുകയും ആ വഴിയിലൂടെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അതിന് കിട്ടിയ ആഗോള പ്രശസ്തി. പക്ഷേ ചടങ്ങ് ദുഷിച്ചപ്പോൾ ഇത് മാത്രമായി പോയി എന്നുള്ളത് മറുവശം. ശ്രദ്ധിക്കണ്ട, ഇപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുറെ കൊല്ലങ്ങൾ കഴിയണം. അവിടെ ഉപയോഗിക്കുന്നത് താന്ത്രിക ആരാധനയുടെ ശൈവാഗമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ശാക്തേയ സമ്പ്രദായത്തിന്റെ സ്ഥലമല്ല കുന്നത്തൂർപ്പാടി. കുന്നത്തൂർപ്പാടി ശൈവാഗമങ്ങളുടെ, കാശ്മീരി ശൈവാഗമങ്ങളുടെ ദക്ഷിണേന്ത്യൻ പതിപ്പാണ്. കാരണം അവിടെ ശിവന്റെ രണ്ട് രൂപങ്ങളെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ശൈവാരാധനയുടെ അംശമാണ്, അതിൽ മത്സ്യമുണ്ട്, മനസ്സിലായില്ല. മുദ്രയായ പയറുണ്ട്, അരിയല്ലെന്ന് തോന്നുന്നു. Am I right? അവിടെ മുദ്ര പയറാണ്, മദ്യമുണ്ട്, അവിടെ താന്ത്രിക സമ്മേളനത്തിന്റെ അവാച്യമധുരങ്ങളായ സങ്കല്പങ്ങൾ അവിടെയുമുണ്ട്. അത് കിഴക്കാണെന്ന് തോന്നുന്നു, ഇവിടെ നോക്കും. Am I right? നേരെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ ശാക്തേയമായി എവിടെയാ? മാടായി. ജോഗ്രഫിക്കലായൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറെ കൂടെ ശ്രദ്ധേയ പഠനങ്ങളാണ് ഇതൊക്കെ. നാളെ ജർമ്മനിയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ഒരു നിക്കറുവിട്ട് ഏതെങ്കിലും ഒരു പങ്കുവച്ചു വന്ന് നിങ്ങളെയും കളിപ്പിച്ച് നിങ്ങളുടെ കൂടെ താമസിച്ച് നിങ്ങൾ വണ്ടിയും കൊണ്ട് നടന്ന് അവിടെ സുഖമായി പഠിച്ച് PhD ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എടുത്ത് പുസ്തകമായി വരുമ്പോൾ നിങ്ങളുടെ പിള്ളേരത് ഈ സ്കൂളിൽ പഠിക്കുമെന്നല്ലാതെ നിങ്ങളൊന്നും ഇത് മേടിക്കാൻ യോഗ്യരല്ല. അങ്ങനെ വടക്കൻ കേരളത്തിൽ ഒരുപാട് PhDക്ക് വേണ്ടിയുള്ളവർ താമസിച്ച് കുടുംബകലഹമാക്കി തിരിച്ചു പോകുന്നുണ്ട്. കുടുംബകലഹം ഇതിൻ ഇൻവേർട്ടർ കോമാസ്. എഴുതുമ്പോഴല്ലാതെ പറയുമ്പോഴിടാൻ മേലാത്തതുകൊണ്ടാണ് ഇൻവേർട്ടർ കോമ നോക്കിക്കോ. അപ്പോ മദ്യവുമുണ്ട്, പശുയജ്ഞം ബലി അതും വൈദികമായുണ്ട്, പശുവാലംബനം. വേദങ്ങളിൽ യൂപം, തടി കൊണ്ടുണ്ടാക്കിയൊരു ഫ്രെയിം, അതിനകത്താണ് പശുവിനെ കെട്ടുന്നത്. യൂപത്തിൽ കെട്ടും, അതിൽ ബലിമൃഗത്തെ കെട്ടി ശ്വാസം മുട്ടിച്ച് വപയെടുക്കുന്ന പണിയും തലയെറുത്തെടുക്കുന്ന പണിയും ഉണ്ട്. അത് കഴുകി, അതിന്റെ വപയെടുത്ത് കഴുകി മൺചട്ടിയിൽ പാകം ചെയ്ത് സമർപ്പിക്കുകയും യജമാനനും പത്നിയുമെല്ലാം കഴിക്കുകയും ചെയ്യുന്ന ചടങ്ങുണ്ട്. ആട്, പശു, കുതിര എല്ലാം അശ്വമേധത്തിൽ കുതിരയാണ്. അശ്വമേധയാഗത്തിൽ അനേകം വളർത്തുമൃഗങ്ങളെയും
വന്യമൃഗങ്ങളെയും കൊല്ലുന്നുണ്ട്. ചില യാഗങ്ങളിൽ നരമേധവുമുണ്ട്, മനുഷ്യനെയും കൊല്ലും. ഇതൊന്നും വൈദികമല്ലാന്ന് ചാടികരി പറയണ്ട, വൈദികത്തിലുണ്ട്. ഉത്തമമല്ല എന്ന് വൈദികം തന്നെ പറഞ്ഞു. ഇതൊന്നും ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നതെന്ന് ഉപനിഷത്തുകൾ ഉറക്കെ പറയുന്നത്. വൈദികമായതിന്റെ ജ്ഞാനകാന്ഡം മേധ്യാശ്വം കുതിരയല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഉഷസ്സാണ് ആ കുതിര എന്ന് പറയുന്നത്. അതിന്റെ രക്തധമനികൾ നദികളാണെന്ന് പറയുന്നത്. അതിന്റെ തൊക്ക് ആകാശമാണെന്ന് പറയുന്നത്. അതിന്റെ എല്ലുകൾ പാറക്കൂട്ടങ്ങളാണെന്ന് പറയുന്നത്. വിശ്വമായി സങ്കൽപ്പിച്ച ആ അശ്വത്തെ, ഏത് വിശ്വത്തിലൂടെ ജീവൻ സഞ്ചരിക്കുമോ ആ വിശ്വത്തെ മേധ്യത്തിനുള്ള കൊല്ലാനുള്ള കുതിരയായി കണക്കാക്കുവാനാണ് ബൃഹദാരണ്യകൻ പറയുന്നത്. അതുകൊണ്ട് ഇത് രഹസ്യവിദ്യയാണ്. രഹസ്യമറിയാത്തവൻ ഈ വിദ്യ പഠിക്കാനാവും.